ഉദ്യോഗ നിമിഷങ്ങളും വിഭാഗീയ പിരിമുറുക്കങ്ങളുമായി സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് കൂടി ഉയർന്നു. മൂന്ന് ദിവസം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ആഭ്യന്തര സംഘർഷങ്ങൾക്കുമാണ് അനന്തപുരി വേദിയാവുക. ജനറൽ സെക്രട്ടറി ഡി രാജ അകലെ കാഴ്ചക്കാരനായിരിക്കുകയും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അസാധാരണ ചടങ്ങായി പൊതുസമ്മേളന വേദി മാറി. പൊതുസമ്മേളന നഗരിയായ പുത്തരിക്കണ്ടം മൈതാനത്ത് മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രൻ പതാക ഉയർത്തി. ഏറ്റവും മുതിർന്ന അംഗം പതാക ഉയർത്തുന്നതാണ് സമ്മേളനത്തിലെ കീഴ്വഴക്കം. തിരഞ്ഞെടുത്ത 563 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. തുടർ ഭരണത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനം, ഹിന്ദുത്വ ഫാഷിസം, മതനിരപേക്ഷ ചട്ടക്കൂടിനുണ്ടാക്കുന്ന കേടുപാട്, ഇടതു മതേതര ബദൽ തുടങ്ങിയവയാണ് മുഖ്യ അജണ്ടകളായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന നേതൃത്വം കൈപ്പിടിയിലാക്കുവാനുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെയും മറുപക്ഷത്തിന്റെയും പോരാട്ടങ്ങൾക്കും വേദിയായേക്കും. മൂന്നാം തവണയും സംസ്ഥാന സെക്രട്ടറി പദവിയിൽ തുടരാനുള്ള ആഗ്രഹം കാനം രാജേന്ദ്രൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ഉപരി കമ്മിറ്റികളിൽ 75 വയസ്സ് പ്രായപരിധിയെക്കുറിച്ച് മുതിർന്ന നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു സമ്മേളനം. Best wishes for the success of this conference and for the success of the party in the coming days in Kerala. Thank you very much. Aarkkum avaganikkan kazhiyatha ettavum prabalamaya mukhyamaya oru rashtriya party ayirunna rashtriya shaktiyayi innu CPI ee jillayil maari. Ee jillayile communist party innu 400,000 membership ulla oru party aanu. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1600 പാർട്ടി ബ്രാഞ്ചുകളുള്ള 147 ലോക്കൽ കമ്മിറ്റികളുള്ള പാർട്ടിയാണ്. 2-3 ലക്ഷത്തോളം വരുന്ന ബഹുജന സംഘടനാ പ്രവർത്തകർ അംഗങ്ങളായിട്ടുള്ള ഒരു പാർട്ടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏത് രാഷ്ട്രീയ സമവികാസങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു പാർട്ടിയായി ഈ പാർട്ടി ഇന്ന് മാറിയിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും അഭിവാജ്യ ഘടകമായിട്ടും ഈ പാർട്ടി മാറി. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള ഈ സമ്മേളന കാലയളവ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതു സ്വീകാര്യത കേരളത്തിൽ ഗണ്യമായി വർദ്ധിച്ചൊരു കാലഘട്ടം. സി പി ഐ അതിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, പാർട്ടി എടുക്കുന്ന നിലപാടുകൾ, കേരളത്തിലെ ജനങ്ങൾ ഭാവിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെല്ലാം പാർട്ടി എടുക്കുന്ന നിലപാടുകൾ കേരളീയ സമൂഹം കാതോർത്തിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഈ പാർട്ടി മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് വന്നു ചേരുകയും നമ്മുടെ പാർട്ടിയുടെ സംഘടനാ കരുത്തും ബഹുജന സ്വാധീനവും ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമ്മേളന കാലത്ത് ബഹുദൂരം ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. തീർച്ചയായും നമ്മുടെ പാർട്ടിയുടെ ഈ സമ്മേളനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം കൂടി കഴിയുമ്പോൾ തീർച്ചയായും ഈ സംസ്ഥാന നമ്മുടെ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം കൂടുതൽ കരുത്തോടെ ഈ കേരള രാഷ്ട്രീയ രംഗത്ത് അതിശക്തമായ മുന്നേറ്റം നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങളായിരിക്കും തീർച്ചയായും ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും കൈക്കൊള്ളാൻ പോകും. അങ്ങനെ പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു അവിസ്മരണീയമായിട്ടുള്ള സമ്മേളനമായി ഈ തിരുവനന്തപുരം സമ്മേളനം മാറും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഈ സമ്മേളനം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സംഘടനാ കരുത്തും ബഹുജന സ്വാധീനവും പ്രതിഫലിപ്പിക്കുന്ന ഒരു സമ്മേളനമാക്കി മാറ്റണം എന്നാണ് അഡ്വക്കേറ്റ് ജി ആർ ആറിൽ ചെയർമാൻ ഞാൻ കൺവീനറുമായി ഇവിടെ രൂപീകരിച്ച സംഘാടക സമിതി ഞങ്ങൾ ഈ ജില്ലയിലെ പാർട്ടി ഐക്യകണ്ഠേന തീരുമാനിച്ചത്. കഴിഞ്ഞ ഏതാണ്ട് 2 മാസക്കാലം ഈ തിരുവനന്തപുരം ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആകെ ഏറ്റെടുക്കുകയായിരുന്നു. ജില്ലയിലെ ഈ പാർട്ടിയുടെ മുഴുവൻ ശക്തിയും
ഈ സമ്മേളനം വിജയത്തിനു വേണ്ടി എടുക്കുകയും തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടത്തുകയും സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഈ സമ്മേളനത്തിന്റെ ഭാഗമാക്കാൻ കണ്ണികളാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതെല്ലാം പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ അനുബന്ധ പരിപാടികൾ ജില്ലയിൽ മിക്കവാറും മുക്കിൽ മൂലയിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ആ പാർട്ടിയുടെ വീക്ഷണത്തിനനുസരിച്ച് ഏതെല്ലാം വിഷയങ്ങൾ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരണം, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗൗരവമായിട്ടുള്ള നിരവധി സെമിനാറുകൾ, ആ സെമിനാറുകളിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെല്ലാം, ഞങ്ങൾ ക്ഷണിച്ചവർ വരണമെന്ന് പറഞ്ഞവരെല്ലാം യാതൊരു മടിയും കൂടാതെ പങ്കെടുക്കുകയും അതെല്ലാം ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തം വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു.